നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്, ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. ഒരു നാടൻ ഐറ്റം, വീട്ടിലെ ഞങ്ങളുടെ വീട്ടിന്റെ പറമ്പില് ഒരു വിഭവം വെച്ചിട്ട് ഒരു നാടൻ ഐറ്റം നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്. എൻ്റെ ഒരു ഫുഡ് ബ്ലോഗാണ്, ഒരു ചെറിയ വീഡിയോ ആണ്. ഈ കാലഘട്ടത്തിൽ യാത്ര ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ, അപ്പോൾ വീട്ടിനകത്തിരുന്നപ്പം വീട്ടിന്റെ ചുറ്റുമുള്ള ചെറു കാഴ്ചകളും അതാണ് ഞാൻ ആദ്യം കാണിച്ചത്, ഈ വീഡിയോയിൽ ആദ്യം കാണിച്ചത്. അതൊക്കെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ ഒരു ചെറിയൊരു ഫുഡ് ബ്ലോഗും, അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, ഒരു ചെറിയ ഫുഡ് ബ്ലോഗും, അതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ പറമ്പിലെ കുറച്ച് ചീനിയുണ്ട്, അത് പുഴുങ്ങാന്ന് ഇരിക്കുക. കപ്പ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കപ്പ, നമ്മളിവിടെ ചീനി എന്നാണ് പറയുന്നത് കൊല്ലത്തെ. അപ്പോൾ ഈ കപ്പ പുഴുങ്ങാമോ നോക്കുവാണ്. ഈ മൂട്ടിൽ കപ്പയുണ്ടോ നമുക്ക് നോക്കാം ആദ്യം. ആവശ്യത്തിന് കപ്പയുണ്ടെന്ന് തോന്നുന്നു, കുറച്ച് കപ്പയുണ്ട്. ഇത് നമുക്കൊന്ന് പുഴുങ്ങാം. ഒരു മൂടുകൊണ്ട് തികയത്തില്ല, ഒന്നും കൂടെ നോക്കാം. അതിനകത്ത് കുറച്ചുണ്ടായിരുന്നു കപ്പ, മഴയായിട്ട് ആയതുകൊണ്ട് എല്ലാം ഇളകി കിടക്കുവാണ്, അതുകൊണ്ട് കുഴപ്പമില്ല, എളുപ്പം വരും. ഇതിനകത്തും കുറച്ചേ ഉള്ളൂ. എന്തായാലും ചീനി പുഴുവാൻ പോവില്ലേ, അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ചേന കൂടെ പുഴുവാൻ നോക്കാം. ചേന പുഴുങ്ങുന്ന സമയമായിട്ടില്ല, എന്നാലും നമുക്ക് നോക്കാം വല്ലതും കിട്ടുമോ എന്ന്. കിട്ടുമെങ്കിൽ നമുക്ക് കുറച്ച് ചേനയും കൂടെ അതിൻ്റെ കൂടെ പുഴുങ്ങാം. അധികം ഇല്ല, കുറച്ച് ചെറിയൊരു ചേന. രണ്ടു മൂട്ടിയിൽ നിന്ന് ഇത്രയും ചീന കിട്ടി. അങ്ങനെ നമ്മുടെ ചീനി പുഴുങ്ങിയതായിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചേന പുഴുങ്ങിയതും ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ കോമ്പിനേഷൻ, നമ്മുടെ വീട്ടിലെ സ്ഥിരം കോമ്പിനേഷനാണ് ഈ ചെറിയ ഉള്ളിയും കാന്താരി മുളകും ചേർത്തുള്ള ചമ്മന്തി. ഇതും ഈ ചീനി പുഴുങ്ങിയതും കൂടെ കഴിക്കുന്നത്, എനിക്ക് ചേന അത്രയ്ക്കങ്ങ് ഇഷ്ടമല്ല, ചീനി പുഴുങ്ങിയതും കൂടെ കഴിക്കുന്നത് സൂപ്പർബാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത് ചീനി പുഴുങ്ങിയതിൻ്റെ റെസിപ്പിയൊന്നും പറയേണ്ട ആവശ്യമില്ല, ഇത് മലയാളികളുടെ സ്ഥിരം ആഹാരമാണ്. പിന്നെ ഞാനിങ്ങനെ ഇരുന്നപ്പോൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്യുന്നേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.